ാലും വയനാട് ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനമായ പുഞ്ചിരിമട്ടത്ത് ഏറെ വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞത്. മുണ്ടക്കൈ പോലെ തന്നെ പുഞ്ചിരിമട്ടത്തെയും അപ്പാടെ ഉരുളെടുത്തു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനാണ് നിലവിലെ ശ്രമം. പുഞ്ചിരിമട്ടം പേരുപോലെ പുഞ്ചിരിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നിടത്ത് ഇന്ന് ഇതാണ് അവസ്ഥ. അപ്പാടെ കണ്ണീർപ്പുഴ, മരണത്തിന്റെ തണുപ്പ്. മുണ്ടക്കൈയിൽ നിന്ന് 850 മീറ്റർ മാറി 60-നടുത്ത് വീടുകൾ ഉണ്ടായിരുന്ന ഇടം. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ തിങ്ങിപ്പാർത്ത ഗ്രാമം. 3 ദിവസം മുൻപ് ഒരു ഗ്രാമം ഇവിടെ ഉണ്ടായിരുന്നെന്ന് തിരിച്ചറിയാൻ കുത്തിയൊലിച്ചു വന്ന വെള്ളം ബാക്കി വെച്ചത് ഇത്രമാത്രം. പാതി തകർന്നുപോയ വീടുകൾക്കുള്ളിലും ഒലിച്ചു വന്ന കല്ലിലും മണ്ണിലും ജീവന്റെ തുടിപ്പ് തേടിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. എല്ലാം മണ്ണെടുത്തു. 40-ഓളം വീടുകൾ മണ്ണിനടിയിലുണ്ട്. ചില വീടുകൾ ബാക്കിയായിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ആളുകളില്ല. ഉരുൾപൊട്ടി വരുന്നതറിഞ്ഞ് ഒരുപക്ഷെ പലരും ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് അഭയം തേടിയിട്ടുണ്ടാവാം. തേയിലത്തോട്ടങ്ങളിൽ പണിയെടുത്ത അസം സ്വദേശികളും ഇവിടെ താമസിച്ചിരുന്നു. ഇവരുടെ കണക്കുകൾ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. മൃതദേഹങ്ങൾ പോലും വീണ്ടെടുക്കാനാകാതെ ഉലിച്ചിറങ്ങിയ മൺചാലിൽ എവിടെയോ അവരൊക്കെയുണ്ട്. സാധ്യമായത് ചെയ്യുകയെന്ന മനസ്സുമായി വന്ന രക്ഷാപ്രവർത്തകർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പുലർച്ചെ 1 മണിയോടെ ആദ്യം ഉരുൾപൊട്ടിയപ്പോൾ രക്ഷ തേടി പുഞ്ചിരിമട്ടക്കാർ പലരെയും വിളിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം രണ്ടാമതും ഉരുൾപൊട്ടിയതോടെ അവർ അതിൽ അകപ്പെട്ടുപോയി. പിന്നീട് ഇപ്പോൾ വരെ അവർ എവിടെയെന്നറിയില്ല. ഇനി എന്നറിയുമെന്ന് ഉറപ്പില്ല. മീഡിയ 1, വയനാട്.